ഹലോ ഫ്രണ്ട്സ്, പിൻടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതും എന്നാൽ അത്ര കണ്ട് പോപ്പുലാരിറ്റി ഇല്ലാത്തതുമായ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടാണ്, റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ. എന്താണ് ഈ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. എന്താണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സാധാരണ രീതിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുന്നു. ആ ലോണിലേക്ക് നമ്മൾ മാസത്തവണകളായി തിരിച്ചടയ്ക്കുന്നു. ഇതിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ എമൗണ്ടും തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് നമുക്കതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് സാധാരണ ലോണുകൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിൽ സംഭവിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് ബാങ്കിന് കൊടുത്തിട്ട് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് മന്ത്ലി ഒരു എമൗണ്ട് നമുക്ക് വരുമാനമായിട്ട് വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ ആ കാലാവധി തീരുന്ന സമയത്ത് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ബാങ്കിൻ്റെ കയ്യിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ബാങ്കിന് കൊടുത്തുകൊണ്ട് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്ന സംവിധാനത്തെയാണ് നമ്മൾ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ എന്ന് പറയുന്നത്. റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പർട്ടി പ്ലജ് ചെയ്തൊരു ലോൺ എടുക്കുമ്പോൾ എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് നമുക്ക് EMI വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻകം വരുന്നത് നിലയ്ക്കുമെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതായത് നിങ്ങൾ സ്വമേധയാ ആ കാലാവധി കഴിഞ്ഞ് അവിടെ നിന്ന് മാറി താമസിക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് ആ പ്രോപ്പർട്ടി അക്യൂറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെയും നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ തന്നെ താമസിക്കാമെന്നുള്ളതാണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ പറയേണ്ട മറ്റൊരു ബെനിഫിറ്റാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇൻകം. അതിന് യാതൊരു രീതിയിലുള്ള ഒരു ഇൻകം ടാക്സും നമ്മൾ അടയ്ക്കേണ്ട, കാരണം ഇതിനെ ഇൻകം ടാക്സിൽ നിന്ന് ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇൻകം നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാതെ തന്നെ കൈക്കലാക്കാമെന്നുള്ളതാണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിൻ്റെ മറ്റൊരു പ്രത്യേകത. ആർക്കാണ് ഈ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളത്? റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ്. അതായത് 60 വയസ്സിന് മേളിൽ പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആപ്ലിക്കൻറ്റിന് മിനിമം 60 വയസ്സെങ്കിലും ആ സമയത്ത് ഉണ്ടായിരിക്കണം. ഇനി ഇതൊരു ജോയിൻറ്റ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് മിനിമം 58 വയസ്സെങ്കിലും ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഫ്ലാറ്റും അതുപോലെ തന്നെ വീടും ഇവിടെ നമുക്ക് പ്ലജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലാറ്റ് ഓണേഴ്സിനും അതുപോലെ തന്നെ വീടിൻ്റെ ഓണേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഏറ്റവും കണ്ടീഷൻസിൽ ഏറ്റവും റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവാൻ പാടില്ല എന്നൊരു റൂള് പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു പക്ഷേ ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. എന്നിരുന്നാലും 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ആൻസെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റൻസ് ആയിട്ട് തലമുറകളായിട്ട് കൈമാറി വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. എന്നാൽ നിങ്ങൾ റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റിട്ടയർമെൻറ്റിൻ്റെ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്ലജ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെസിഡൻറ്റ് ഇന്ത്യൻസിന് മാത്രമേ റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 3 ലക്ഷം മിനിമം തുക മുതൽ ഏകദേശം 1 കോടി രൂപയോളം നമുക്ക് ഈ ഒരു ലോണിന് എലിജിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചാണ്. അതുപോലെ മാക്സിമം 20 വർഷം വരെയുള്ള ഒരു ടെന്നൂറിലേക്കാണ് ഇത്തരത്തിലുള്ള ലോണുകൾ ബാങ്കുകൾ കൊടുക്കാറുള്ളത്. അത് ഇത് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻറ്റിൻ്റെ വയസ്സിനനുസരിച്ചിട്ടാണ് ഈ ഒരു കാലാവധി ബാങ്കുകൾ തീരുമാനിക്കുന്നതും. ആർക്കാണ് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം കപ്പിൾസ് വേൾഡ് ടൂർ നടത്തുന്നതിൻ്റെ പ്രധാന സോഴ്സ് ഓഫ് മണി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺസ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു തലമുറയ്ക്ക് നിങ്ങൾ സ്വത്ത് കൈമാറാൻ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിവേഴ്സ് മോർട്ട്ഗേജ് ലോണിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ റിട്ടയർമെൻ്റ് ആയിട്ടും നല്ലൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് നിങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചില്ല, നിങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ ഇനി നിങ്ങൾക്ക് അടുത്തൊരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ടും ഇത്തരത്തിലുള്ള റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺസിനെ ഉപയോഗിക്കാം. ഏതൊക്കെ ബാങ്കുകളിലാണ് നമുക്ക് റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്? ഏകദേശം എല്ലാ ബാങ്കുകളിലും തന്നെ ഇത്തരത്തിലുള്ള റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺസ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള SBI ബാങ്ക്, കാനറ ബാങ്ക്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, LIC ഹൗസിംഗ് ഫിനാൻസ് എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ എല്ലാം തന്നെ നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള റിവേഴ്സ് മോർട്ട്ഗേജ് ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ആ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ബാങ്കുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്യുക.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സാധ്യത ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജനറലൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ബാങ്കുകൾക്ക് അനുസരിച്ച് ഇതിനകത്തുള്ള ക്രൈറ്റീരിയയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.